ആവിഷ്കരിച്ച പരിപാടി നടത്തുക എന്നുള്ളതാണ്. ഹാസ്യഹാത്ത് ഭാരത് ജോഡോ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഭാരത് ജോഡോ യാത്രയിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആശയവും സന്ദേശവും എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടി AICC ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15-ാം വാർഡിൽ ഇത് നടത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇത് ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്. അതിനൊക്കെ ലോകത്ത് നമ്മളിപ്പോൾ മണ്ഡലം പ്രസിഡന്റ് അവിടെ നാലുപേരുണ്ടായിരുന്നു. ആയിരത്തി വന്നിട്ട് AICC പ്രസിഡന്റ് സാറിന് ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു. സാറേ ഇതാണ് കാര്യം, ഇങ്ങനെയാണ് പ്രസിഡന്റ് കാണുമ്പോൾ പറഞ്ഞേക്കണം. അല്ല അത് ഇതിന് ചേച്ചി എടുക്കും, എന്നാൽ എടുത്തറിയാം. ചേച്ചി നല്ല സാരി എടുത്തിട്ടാണ് കാര്യമൊന്നുമില്ല. ആ പണി ചെയ്യുന്നില്ല, 1.5 കോടി രൂപ അനുവദിച്ചിട്ട് ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധി നടത്തിയതും നമ്മൾ തുടങ്ങാം. ഭാരത് ജോഡോ എന്ന് പറയുന്നത് കന്യാകുമാരിന്റെ ഭാഗമായി ഞങ്ങൾ കാശ്മീർ വരെ നടന്ന ഒരു ഭാരത് ജോഡോ യാത്ര ഇന്ത്യയെ ഏകോപിപ്പിക്കുക എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ വെറുപ്പിൻ്റെ മാർക്കറ്റിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കട തുറന്ന ഒരു പ്രതീതിയായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ ആ യാത്രയിലൂടെ നമുക്കെല്ലാവർക്കും വ്യക്തമായത്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ കോൺഗ്രസ് അതിൻ്റെ പാതകൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഹാസ്യ ഹാസ് ജോഡോ എല്ലാ വീടുകളിലും ഇന്ത്യ ഒന്നിപ്പിക്കുക, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരണവും കേരളത്തിൽ പിണറായി വിജയൻ ഭരണവും കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തെയും ഇന്ത്യയെയും രക്ഷിക്കുക എന്നുള്ള
സന്ദേശത്തോടുകൂടി ഇന്ത്യയെ ഒന്നിപ്പിക്കുക, മതേതരത്വമായി നിന്നിരുന്ന ഇന്ത്യയെ ഇന്ന് വിഘടനവാദികളുടെയും അരാഷ്ട്രീയവാദികളുടെയും ജാതിമത കോമരങ്ങളുടെയും ഇടയിൽപ്പെട്ട് കിടക്കുന്ന ഈ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ബഹുസ്ഥിരതയുള്ള ഒരു ഇന്ത്യയാക്കി മാറ്റുക എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹാസ്യഹാസ് ജോഡോ എന്ന പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ഭാഗമായി ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളതും വീട് സന്ദർശിക്കുന്നതും.